Hi friends, welcome to my YouTube channel. In the Yaman Tilada, or Nadan Chammanthi podi recipe in my turn. Namkariala, Namalapanda, college like a Nikin Sametha, hostel beetle, Sadarana, Kurtha, and Sadarana, Chammanthi podi, Achara, Inginelasana, Pale, Chammanthi podi, Valare, Nadan Didi Langina, Chammanthi podi, and Dak another, in the Namakanoka. Chamandipodiana, Renda Tanga, Vichitula, Chamandipodia, Padana Pradanamitis Radikin, and the Velania Tanga Ericanum. Then a course is special in Cheriva, Chertana, a Chamandipodi on Dak another. Upon the Making, a Chamandipodi on Dakan Noka. Upon Chamandipodi on Dakane, a print Chevitula, Nalu Path Redicanum, Tanga Adikivicade, Administration Namka, Itanga, other lake Todaka. அப்ப நம்ம ரெண்டு தேங்காய் வச்சிட்டுள்ள சம்மந்தி பொடிக்கான அப்ப நல்லா இலக்கி கொடுக்கணும் ஒட்டும் அடிக்கி பிடிக்கிறது அதே போல തന്നെ ஒரே போல மூத்தம் கிட்டணும் എന്നാൽ മാത്രമേ சம்மந்தி பொடிக்கு ஒரு டேஸ்ட் ഉണ്ടാവുള്ളൂ அப்ப ഇങ്ങനെ கை எடுக்காதே இலக்கணும் இலக்கி இலக்கியான இந்த தேங்காய் மூத்து வருது அப்ப ஆദ്യം கொஞ்ச நேரம் நமக்கு இதினத்து ஒന്നും சேர்க்கണ്ട தேங்காய் மட்டும் ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രിസ്പി ആവുന്നതിന്റെ വെള്ളം പറ്റുന്ന വരെ നമുക്ക് തേങ്ങ മാത്രം ഒന്ന് വറുത്തെടുക്ക അതിനു ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താ മതി അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈ എടുക്കാതെ ഇളക്കണം കാരണം എന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാതെ മാക്സിമം നന്നായിട്ട് തന്നെ ഇളക്കി വറുത്തെടുക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കടലപ്പരിപ്പിന് പകരം ഉഴുന്നുപരിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഉഴുന്നുപരിപ്പ് ഇടാം അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് അധികം കറിവേപ്പില കറിവേപ്പില കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പില എന്നിട്ട് അതുകൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടിക്കും പകരം മുളകും മല്ലിയും മുഴുവനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഈ സമയത്ത് ഒരു 10 വറ്റൽ മുളകാണെങ്കിൽ ആ മുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഒരു സ്പൂൺ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമല്ലി എന്നിട്ട് ഈ തേങ്ങയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടും ഇതിന്റെ കൂടെ തന്നെ അപ്പോൾ ഞാൻ മുളകുപൊടി മല്ലിപ്പൊടിയുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോ അത് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്താണ് അത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ മുളകുപൊടി മല്ലിപ്പൊടി അവസാനമാണ് ഇടുന്നത് താമതി അപ്പോൾ ഇതിനെ നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് മൂത്തട കിട്ടണം ഒരു കാരണവശാലും കരിഞ്ഞു പോവില്ല ട്ട കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇതിനകത്തേക്ക് അടുത്തതായി ചേർക്കുന്നത് ഒരു ചെറിയ ഉണ്ട പുളിയാണ് നമ്മുടെ വാളൻ പുളിയാണ് അപ്പോൾ അതിനെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഇടാം എന്നിട്ട് ആ പുളിയും കൂടി ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് കിട്ടട്ടെ അപ്പോൾ പുളി ഉപ്പൊക്കെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് നോക്കണം ഓരോരുത്തർക്ക് ഉപ്പിൻ്റെയും പുളിയുടെയും ഒക്കെ അളവനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല കാരണം മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തു വിടാൻ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ഉപയോഗിക്കാത്തത് നമുക്ക് പെട്ടെന്ന് ഇപ്പം ചമ്മന്തിപ്പൊടി വീട്ടിൽ വെച്ചിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒരു കാരണവശാലും പാത്രത്തിൻ്റെ അടുത്തൊന്നും മാറിപ്പോവരുത് കരിഞ്ഞു പോയാൽ ചമ്മന്തിപ്പൊടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ നന്നായി ഇളക്കി അപ്പം മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചമ്മന്തിപ്പൊടിയുടെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് അത് വറുത്തെടുക്കുന്നതിൻ്റെ ഒരു പരുവമാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല ചുവപ്പായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ചെറിയ നാരകത്തിൻ്റെ ഇല ചെറുനാരകം അല്ലെ വലിയ നാരകം ഇതിൻ്റെ ഇലയും കൂടെ നമുക്കിതിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചമ്മന്തിപ്പൊടിക്ക് വേറൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങി അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം നന്നായി ചൂടായിരിക്കുന്നതുകൊണ്ട് ഇതിൽ വെച്ച് തന്നെ കുറേ കൂടെ ഈ തേങ്ങ മൂക്കും അപ്പോൾ ഒരു ശകലം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഈ പാത്രത്തിലെ ചൂടൊക്കെ ഒന്ന് മാറിക്കോട്ടെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് നല്ല കറക്റ്റ് ഇതായിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഈ സമയത്ത്
രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ദേ രണ്ട് സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് എരി വേണ്ട, അപ്പം അതുകൊണ്ട് രണ്ട് സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പം കുറച്ച് എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം. ഞാൻ ഈ ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു കുമ്മിച്ച് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്യണ്ട, കാരണം നമുക്ക് ഈ തേങ്ങ വറുത്ത ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇത് മൂത്തോളും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ, ഒരു കാൽ സ്പൂൺ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കായവും എല്ലാം ചേർത്ത് നല്ല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ മറന്നുപോയൊരു സാധനമുണ്ട്, ഉപ്പ്. അപ്പോൾ അത് എല്ലാവരുടെയും ഉപ്പിൻ്റെ അളവനുസരിച്ച് കറക്റ്റായിട്ട് ഇടുക. ഞാനിപ്പോൾ എന്തായാലും ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടുതൽ നമുക്ക് പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഉരുളൊക്കെ ഉള്ളവർക്ക്, പണ്ടൊക്കെ അമ്മമാരൊക്കെ ഉരുളിലായിരുന്നു ഇടിക്കുന്നത്, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ കുറേച്ച് നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിപ്പൊടി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.